അപ്പൊ സമാറ്റോസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഒരു പുതിയതായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പോകുന്ന ഒരു സയന്റിഫിക് എക്സ്പെരിമെന്റ് വീഡിയോ ആട്ടോ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫൺ വീഡിയോസ് കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ഒരു സയന്റിഫിക് എക്സ്പെരിമെന്റ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വീട്ടിൽ ആവശ്യമുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ വീട്ടിൽ മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് ഇത്. ഇപ്പൊ തിയേറ്ററുകളൊക്കെ പൂട്ടിക്കിടക്കണം, അപ്പൊ ഒരു ബിഗ് സ്ക്രീനിൽ ഫിലിം കാണാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും. അപ്പൊ ആ ഒരു ബിഗ് സ്ക്രീനിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്കൂളുകളിലൊക്കെ പണ്ട് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണത്. ഒരു സയന്റിഫിക് എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് തന്നെ സ്കൂളുകളൊക്കെ പണ്ട് എല്ലാവരും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ മൊബൈലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റിയൊരു സംഭവമാട്ടോ. അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ എന്തൊക്കെയാണ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് നിങ്ങളുടെ വീടുകളിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് ആണ്. അല്ലാത്ത കുറച്ച് ഐറ്റംസ് മാത്രമേ എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് വാങ്ങിയാൽ മതി. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് വളരെ ബഡ്ജറ്റ് കുറവുള്ള ഒരു എക്സ്പെരിമെന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം, ലെറ്റ്സ് ഗോ. അപ്പൊ ഇതിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെ പറഞ്ഞാൽ, വീട്ടിലുള്ള ഒരു കാലി ചെരുപ്പിന്റെ ബോക്സ് മതി, അത് ചെപ്പൽ ബോക്സ്. അതേപോലെ തന്നെ ഇങ്ങനൊരു ബൾബ് വേണം കേട്ടോ, ഇതാ ഇതേപോലെയിട്ടുള്ള ഒരു ബൾബ്. അതേപോലെ ഒരു കോൺവെക്സ് ലെൻസ്, പിന്നെ ഡബിൾ ടാപ്പ്. അപ്പൊ ഇതെങ്ങനെ ഇതിനെ കത്തിരിക്കുക, അങ്ങനെ കുറച്ച് ഐറ്റംസ്. അപ്പൊ ഇതാ ബൾബ് ഇതുപോലെ ക്ലീൻ ചെയ്തിരുന്നു കേട്ടോ. ഇതിന്റെ അകത്ത് ഇതേപോലെ ഞാൻ ഈ കത്രിക ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ എക്സ്ട്രോ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് ഇതിന്റെ അകത്തേക്ക് ഇതേപോലെ കത്രിക ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ അകത്ത് ഞാൻ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അതേപോലെ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ ബൾബിന്റെ അതേ അളവിൽ ഇതാ ഇവിടെ ഇതാ ഈ ഒരു ബോക്സ്, ഈ ബോക്സിന്റെ ഇതാ ഈ ഒരു ഏരിയയിൽ അളന്നിട്ട് കറക്റ്റ് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ അതിലേക്ക് എടുക്കാം. ഇത് കട്ട് ചെയ്ത് ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ ബൾബ് ഇവിടെ കറക്റ്റ് ആയിട്ട് ചീറ്റിങ് ആട്ടോ. ഈ ഒരു സെറ്റപ്പിലാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇത് കറക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ വെക്കാൻ ഒരു സ്റ്റാൻഡ് വേണം. ഉള്ളിലാണ് ഈ മൊബൈൽ സെറ്റ് ചെയ്യുക. അപ്പൊ മൊബൈൽ ഒരു സ്റ്റാൻഡ് വെക്കണം, കാരണം മൊബൈൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാണെങ്കിൽ അതിലൊരു സ്റ്റാൻഡ് വേണം. അപ്പൊ അത് ചെയ്ത് കാണിച്ചതാ. ഇതിന്റെ സ്റ്റാൻഡ് ഇതാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ നെക്സ്റ്റ് ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മൊബൈൽ ഇവിടെ സീറ്റിംഗ് ചെയ്യണം. അതിന് ഇതാ ഡബിൾ ടാപ്പ്, ഇതാ ഇതേപോലെ ഡബിൾ ടാപ്പ് എടുക്കുക, ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഡബിൾ ടാപ്പ് ചെയ്ത് ഇതുമേല് മൊബൈല് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ അവിടെ സിറ്റിംഗ് ആവും. പിന്നെ മൊബൈലിൽ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ തല തിരിച്ചിട്ടായിരിക്കണം വീഡിയോ പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ മൊബൈലിലെ ഓട്ടോ റൊട്ടേഷനൊക്കെ ഓഫ് ചെയ്തിട്ട് വേണം വെക്കാൻ. ഇപ്പോൾ MX പ്ലെയറിലൊക്കെയാണ് നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്യുന്നതെങ്കിൽ അതിൽ ഓട്ടോ റൊട്ടേഷൻ മാറ്റിയിട്ട് ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കണം. ഇങ്ങോട്ട് അത് തല തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ വീഡിയോ കറക്റ്റ് സ്ക്രീനിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബൾബിൻ്റെ ഇത് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള മൊബൈൽ സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഈ കോൺവെക്സ് ലെൻസ്, ഇതേപോലെ ലെൻസ് ഇങ്ങനത്തെ ഷോപ്പുകളിൽ ഇതേപോലെ ലെൻസ് വാങ്ങിക്കിട്ടും. അപ്പൊ ഇങ്ങനത്തെ ലെൻസിന്റെ ഉള്ളിലുള്ള സംഭവമാണത്. അപ്പൊ ഈ ഒരു സംഭവം അതാ, ഈ ഒരു ലെൻസ് ഞാനിതാ ഇതിന്റെ ഉള്ളിൽ കട്ട് ചെയ്തിട്ട് വെക്കാൻ പോവാണ്. അത് കാണിച്ചത് എങ്ങനെയാണ്, കാരണം ഈ ഒരു സംഭവത്തിലും അതേപോലെ ബൾബിൽ രണ്ട് ദിവസം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ വർക്കാവുന്നു. ഓക്കെ മതി. അപ്പൊ അതാ ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട്. ബൾബിൽ വെള്ളം ഫുള്ളായിട്ട് നിറച്ചിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ കോൺവെക്സ് ലെൻസ് ഇതേപോലെ ഒരു ഇതിലും. അപ്പൊ രണ്ട് ഇതിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഏതാണ് ബെസ്റ്റ് പ്രൊജക്ടർ സ്ക്രീനിൽ വരുന്നത് നോക്കാം, ക്ലിയർ ഒക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരുണ്ട റൂമിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതായത് നല്ല വൈറ്റ് സ്ക്രീൻ, അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഇതേപോലുള്ള ചുമരായാലും മതി. അപ്പൊ അതിൽ ഇതിൽ ബൾബ് വെച്ചിട്ടാണോ ചെയ്യുന്നത് ക്ലിയർ, അതേപോലെ കോൺവെക്സ് ലെൻസിലാണോ ക്ലിയർ നോക്കാം. നല്ല സംഭവം നല്ല ഇരുട്ടുള്ള റൂം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ ബെഡ്റൂമിലായിട്ടുള്ളത് ചെറിയ വെളിച്ചമുള്ളൂ. അപ്പൊ ഈ വെളിച്ചം ഞങ്ങൾക്ക് ഓഫ് ആക്കിയാൽ ഇത് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ബൾബ് ഇതാ ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. പറ്റുമെങ്കിൽ ഒരു ഗം ഉപയോഗിച്ച് ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ ഫിക്സ് ആയിട്ട് നിൽക്കും കേട്ടോ. കഴിയുന്നത് ശ്രദ്ധിക്കണം. ഇനി അതേപോലെ വീഡിയോ പ്ലേ ചെയ്തിട്ട് ഇതിൽ വീഡിയോ എടുക്കുക, പ്ലേ ചെയ്യാം. മൊബൈലിൽ ഞാൻ വീഡിയോ പ്ലേ ചെയ്തിട്ട് ഇതിൽ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ അതാ ഈ ഒരു വീഡിയോ ഇതാ ഞാൻ ഇതിൽ പ്ലേ ചെയ്ത് വെക്കുകയാണ് കേട്ടോ.
അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തല തിരിച്ചായിരിക്കും വീഡിയോ പ്ലേ ചെയ്ത് വെക്കേണ്ടത്, എന്നാലേ നിങ്ങൾക്ക് ഔട്ട്സൈഡിൽ കറക്റ്റ് വ്യൂവില് വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ ഈ ഒരു ക്ലിയറിലാട്ട് വന്നു. അപ്പോൾ ഒന്നാമത് ഞങ്ങൾ രാവിലെ അപ്പോൾ ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ ആ ഒരു ഇരുട്ടാക്കിയിട്ടുള്ള ആ ഒരു ക്ലിയറേ വരുന്നുള്ളൂ. അപ്പോൾ ഈ മതിലിലാട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല ക്ലിയർ, അത്യാവശ്യം ക്ലിയർ ഉണ്ട്. കാരണം മൊബൈലിൽ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു ക്ലിയറേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ കൂടുണ്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടി ഇരുട്ടുള്ള റൂമിലേക്ക് നൈറ്റ് എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നൈറ്റ് നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കിയിട്ട് അതെങ്ങനെയാണ് കാണിച്ചു തരാം. വെയിറ്റ്. നെക്സ്റ്റ് ഞാൻ ബൾബ് മാറ്റി ലെൻസ് വെച്ചിട്ട് പ്ലേ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും വീഡിയോ ഒന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ നോക്കാം. പക്ഷേ ലെൻസ് വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ, അതായത് ഞാൻ പുറമെ നിങ്ങൾക്ക് കാണിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ക്ലിയർ വളരെ കുറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നിന്ന് കാണുമ്പോൾ നല്ല ക്ലിയറിൽ കാണുന്നുണ്ട്. അത് വീഡിയോ എൻ്റെ വീഡിയോ ഞാൻ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു ക്ലിയർ കുറവ് ഇതിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് മാക്സിമം ഞങ്ങൾ ക്ലിയർ കിട്ടുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നാമത് പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ മൊബൈലിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ലിയറിലെ എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾ ഡയറക്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്ലിയറുള്ള ലെൻസ് വാങ്ങിക്കഴിഞ്ഞാൽ നല്ല ക്ലിയറിൽ കിട്ടും. കുറച്ച് വലിയ ബിഗ് ലെൻസ് വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്ത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. ഇപ്പോൾ ബൾബ് ചെയ്യുകയാണെങ്കിലും ഇത് ചെയ്യുകയാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഈ ഒരു ബൾബിലും അതേപോലെ തന്നെ ഈ ലെൻസിലും അവിടെ ചെയ്തിരുന്നത്. ഇപ്പോൾ ലെൻസിലും ബൾബിലും ഞാൻ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് ഞാൻ കാണിച്ചത്. അപ്പോൾ ബൾബിലാകുമ്പോൾ കുറച്ചും കൂടി വെളിച്ചം സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മൊബൈലിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല ക്ലിയറിൽ കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ ഷൂട്ട് വീഡിയോ ഇതേപോലെ സെറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ കുറച്ച് കുറവുണ്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് കാണാൻ ഏറ്റവും ക്ലിയർ എനിക്ക് തോന്നുന്നത് ലെൻസിലാണ്. ബൾബിനെക്കാട്ടി കൂടുതൽ ലെൻസിലാണ് എനിക്ക് ക്ലിയർ കൂടുതൽ തോന്നിയത്. അപ്പോൾ ഇതേപോലുള്ള ലെൻസ് കുറച്ച് ക്വാളിറ്റി ഉള്ള വലിയ ലെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ഒരു ഈ ബൾബിൻ്റെ ഒരു വലുപ്പത്തിലുള്ള ലെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ സംഭവം കിട്ടും കേട്ടോ. പിന്നെ അതേപോലെ നല്ല സ്ക്രീനൊക്കെ നല്ല വൈറ്റ് സ്ക്രീനായിരിക്കും, ഇതേപോലെ പാടുകളൊന്നും ഇല്ലാത്ത നല്ല സ്ക്രീനാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നത്. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഒക്കെ പ്രതീക്ഷിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.